അവശ്യ വസ്തുക്കൾക്കെല്ലാം ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോഴും വിലക്കയറ്റ തോത് ദേശീയ ശരാശരിയേക്കാൾ താഴെ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സർക്കാരിന്റെ യഥാസമയത്തുള്ള ഇടപെടൽ തന്നെയാണ്. ജനയകം എഡിറ്റോറിയലിലൂടെ. രാജ്യത്താകെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുമെന്ന് 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. എന്നിട്ടും ലോകത്തെ ഊട്ടുമെന്നും ഗോതമ്പും അരിയും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്യുമെന്നും പ്രഖ്യാപിച്ച ഭരണാധികാരികളാണ് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ വിദഗ്ധരുടെ വിയോജിപ്പും യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞ് പിന്നീട് കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. യുദ്ധ സാഹചര്യത്താൽ ആഗോളതലത്തിലുണ്ടായ ഇന്ധന വിലക്കയറ്റവും രാജ്യത്ത് കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ മൂലം സംഭവിച്ച ഉൽപാദനക്കുറവും കാരണമാണ് വിലക്കയറ്റം ആസന്നമാണെന്ന നിഗമനങ്ങൾ ഉണ്ടായത്. അത് യാഥാർത്ഥ്യമായിരിക്കുകയുമാണ്. ഉൽപാദനത്തിൽ പിന്നിലും ഉപഭോഗത്തിൽ മുന്നിലുമുള്ള കേരളത്തെ ഇതര സംസ്ഥാനങ്ങളിലെ കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും വിലക്കയറ്റമായി ബാധിക്കുന്ന പ്രവണത വളരെ കാലമായുള്ളതാണ്. കേരളീയർ ഏറ്റവും കൂടുതൽ ഭക്ഷ്യാഹാരമായി ഉപയോഗിക്കുന്ന അരിയുടെ ഉൽപാദനം ഇവിടെ ആവശ്യമുള്ളതിന്റെ 18% മാത്രമാണ്. പ്രതിവിധി ഇവിടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDF സർക്കാരിന്റെ കീഴിൽ അതിനായുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിലും ഭൂലഭ്യതയിലുള്ള കുറവും ഉയർന്ന ജനസാന്ദ്രതയും അത് പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമാകുന്നതിന് വിഘാതമുണ്ടാക്കുന്നു. വിലക്കയറ്റം തടയുന്നതിനുള്ള ഫലപ്രദമായ മറ്റൊരു മാർഗം സർക്കാരിന്റെ ശക്തമായ വിപണി ഇടപെടലാണ്. അക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ LDF സർക്കാരിന്റെ നടപടികൾ. സമഗ്രമായ പൊതുവിതരണ സംവിധാനവും അതിനു പുറമെ സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളും സൂപ്പർ മാർക്കറ്റുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ഫലപ്രദമായ വിപണി ഇടപെടലിന്റെ സർക്കാർ പേരുകളാണ്. ഉത്സവകാലങ്ങളിൽ സഹകരണ വകുപ്പുകൾ ഉൾപ്പെടെ ഈ സംരംഭത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു. ഇക്കാരണങ്ങളാലാണ് വിലക്കയറ്റത്തെ ഏറ്റവും ഫലപ്രദമായി നിയന്ത്രിക്കുന്ന സംസ്ഥാനമെന്ന ഖ്യാതി എപ്പോഴും കേരളത്തിന് സ്വന്തമായി നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ വിലക്കയറ്റ തോത് 7% എന്നാൽ കേരളത്തിലത് 5% മാത്രവും ഭക്ഷ്യധാന്യങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നതുൾപ്പെടെയുള്ള 11 സംസ്ഥാനങ്ങളെ വിലക്കയറ്റ തോത് ദേശീയ ശരാശരിയേക്കാൾ മുകളിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ 5% നിൽക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. അവശ്യ വസ്തുക്കൾക്കെല്ലാം ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോഴും വിലക്കയറ്റ തോത് ദേശീയ ശരാശരിയേക്കാൾ താഴെ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സർക്കാരിന്റെ യഥാസമയത്തുള്ള ഇടപെടൽ തന്നെയാണ്. 2016 മുതൽ 2013 അവശ്യ സാധനങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താതെ സബ്സിഡി നൽകി വിതരണം ചെയ്യുകയാണ് LDF സർക്കാർ. വില കൂടുവാനും പൂഴ്ത്തിവയ്പ്പിനും സാധ്യതകളുള്ള എല്ലാ വേളകളിലും അധിക വസ്തുക്കൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നതിന് പൊതുവിതരണ വകുപ്പ് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയും പ്രത്യേക ചന്തകൾ സ്ഥാപിച്ചും അധിക ബാധ്യത ഏറ്റെടുത്തുമാണ് ഇടപെടൽ നടത്തുന്നത്. ഉൽപാദനക്കുറവും ഉൽപാദന ചെലവിലും കടത്തുകൂലിയിലും ഉണ്ടാകുന്ന വർധനയും കാരണം അരി ഉൾപ്പെടെയുള്ളവയ്ക്ക് വില കയറി തുടങ്ങുന്ന സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നടപടിയെടുക്കുന്നതിന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സന്നദ്ധമായത് വിപണി ഇടപെടലിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അരി ഉൽപാദക സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെടുകയും കൂടുതൽ അരി മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുൻഗണനേതര കാർഡുടമകൾക്ക് 8 കിലോ വീതം അരി 10 രൂപ 90 പൈസ നിരക്കിൽ നൽകുന്നതിന് തീരുമാനിച്ചു. ഇതിനു പുറമെ 500-ലധികം കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെയും വിലക്കുറവിൽ കാർഡൊന്നിന് 10 കിലോ വീതം അരി വിതരണവും ആരംഭിച്ചു. വിപണിയിൽ അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾക്ക് വില കയറുന്നുവെന്ന സൂചന ലഭിച്ചപ്പോൾ ആന്ധ്രാപ്രദേശ് പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെടുകയും സാധന ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുക്കുകയും ജെ അരിക്ക് പുറമെ കടല, വൻപയർ, മല്ലി, വറ്റൽ മുളക്, പിരിയൻ മുളക് എന്നിവ നേരിട്ടെത്തിക്കുന്നതിന് ധാരണയാവുകയും ചെയ്തു. വിലക്കയറ്റം തടയുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെയും പൊതുവിതരണ വകുപ്പിന്റെയും ജാഗ്രതയോടുള്ള ഇടപെടലുകളാണ് ജനജീവിതത്തിന്റെ ദുരിതം കുറയ്ക്കുന്നതിനും വിലക്കയറ്റ തോത് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സംസ്ഥാനമായ കേരളത്തെ നിലനിർത്തുന്നതിനും കാരണമാകുന്നത്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണുവരെ നമസ്കാരം.